വെൽക്കം ടു സ്ലൈസ് ആർട്ട്. ഇന്ന് നമുക്കിവിടെ ക്യൂട്ടായ ഒരു കാർട്ടൂൺ ടർക്കി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ: ചെറിയ തെർമോക്കോൾ ബോള്, ചെറുത് ഇതുപോലത്തെ ടൈപ്പ് എടുക്കുക. പിന്നെ ഫെവിക്രിലിൻ്റെ മോൾഡിറ്റ് ക്ലേ ആണത്. പൗഡർ, ഫെവിക്കോൾ, ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യം. ആദ്യം നമുക്ക് ക്ലേ മിക്സ് ചെയ്യുക. അതിന് പൗഡർ ആവശ്യമുണ്ട്. ആദ്യം തന്നെ പൗഡർ എടുത്ത് വെച്ചതിന് ശേഷം ക്ലേ മിക്സ് ചെയ്യാം. ഇതിൽ ഒരു പാക്കറ്റിൽ രണ്ട് ടൈപ്പായിട്ടാണ് കിട്ടുക. അത് രണ്ടും കൂടി ഒരുമിച്ച് ഒരേ അളവിലെടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒരുപോലെ ഒരേ അളവിൽ തന്നെ എടുക്കണം. എന്നിട്ട് പൗഡർ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്യാം. കുറേ എണ്ണ ആവശ്യത്തിന് മാത്രം മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഇത്തിരി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് അത് ഉറച്ചു പോകും. അങ്ങനെ വെള്ള കളറാവുന്നത് വരെ മിക്സ് ചെയ്യാം. ഇതിനു ശേഷം ഈ ഫെവിക്കോൾ ഉപയോഗിച്ച് തെർമോക്കോൾ ബോള് കവർ ചെയ്യുക. അതിന് മേലെ നന്നായി ഫെവിക്കോൾ പുരട്ടിയിട്ട് ഇതുപോലെ കുറച്ചിങ്ങനെ പരത്തിയെടുക്കുക. ക്ലേ നന്നായി പരത്തിയെടുത്തതിന് ശേഷം ബോള് കവർ ചെയ്യുക. അതുകൊണ്ട് പൗഡർ ഉപയോഗിച്ച് മെല്ലെ 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 കൈകൊണ്ട് അമർത്തി അമർത്തി പരത്തിയാൽ മതി. പൗഡർ ഉപയോഗിച്ചില്ലെങ്കിൽ കയ്യിൽ വല്ലാണ്ട് ഒട്ടി പിടിക്കും, അപ്പോൾ ഒരു ദൈവം കിട്ടില്ല. നന്നായി പൗഡർ ഉപയോഗിക്കണം, എന്നിട്ട് അത് ഫുള്ള് കവർ ചെയ്യാം. മേലെ കുറച്ച് പോർഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമുക്കവിടെ കഴുത്ത് വെക്കാനുള്ളതാണ്. കഴുത്തും തലയും കൂടി ഇനി എങ്ങനെയാണ് ഒരുമിച്ച് ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതും ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ക്ലേ കുറച്ചെടുത്തു അത് മിക്സ് ചെയ്തു. ഇതേപോലെ തന്നെ നേരത്തെ മിക്സ് ചെയ്ത പോലെ തന്നെ നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ നീളത്തിലെടുത്തതിന് ശേഷം വിരൽ ഉപയോഗിച്ച് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കുക. ഹോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പരത്തി ഇതേ ഷേപ്പിൽ ഇതുപോലെ മെല്ലെ 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 ഈ ഒരു ഷേപ്പ് കൊടുക്കുക. നമ്മൾ ഈ കോളാമ്പി പൂവൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഷേപ്പിൽ കൊടുക്കുക. എന്നതിൻ്റെ ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അതിന് ഇങ്ങനെ കട്ടിങ്സ് കൊടുക്കുക. കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഷേപ്പിൽ കൊടുക്കുക. ഇനി നമുക്കൊരു കഷ്ണ ഈർക്കലയോ ചന്ദനത്തിരിയുടെ ഇതോ എന്തെങ്കിലും എടുത്തിട്ട് അവിടെ കുത്തിയതിൻ്റെ ശേഷം ഇതൊന്ന് സ്റ്റിഫായി നിൽക്കാനാണേ, അല്ലെങ്കിൽ അത് കുഴഞ്ഞു വീഴും നമ്മൾ ഒട്ടിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കമ്പി കഷ്ണോ എന്തെങ്കിലും ആയാലും മതി, എന്തായാലും കുഴപ്പമില്ല. എന്താ കിട്ടുന്ന വെച്ചാൽ അതെടുത്തതിന് ശേഷം അതവിടെ കുത്തി നന്നായിട്ട് ഉറപ്പിക്കുക. ഇനി പൗഡർ ഉപയോഗിച്ച് നമ്മൾ ഈ പിടിക്കുന്നതുകൊണ്ട് ശരിക്കും ഉണങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ട് പൗഡർ ഉപയോഗിച്ച് നന്നായിട്ട് മിനുസപ്പെടുത്തിയെടുക്കുക. കുറച്ച് താമസം വരും ഒട്ടാൻ. അപ്പോൾ നമ്മളങ്ങനെ അമർത്തി പിടിച്ച് ചെയ്യുന്നത് കൊണ്ട് കയ്യിൻ്റെ അടയാളങ്ങൾ വരും അവിടെ. അപ്പോൾ നന്നായി മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് കാല് ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. രണ്ടെണ്ണം ഒരേ അളവിലെടുക്കുക. ഒരേ അളവിൽ രണ്ട് പാർട്ട് എടുത്തതിൻ്റെ ശേഷം ഇതുപോലെ കാല് ഉണ്ടാക്കുക. ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഇതുപോലെ ട്രയാങ്കുലർ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ താറാവിൻ്റെ ഒക്കെ കാലില്ലേ അതുപോലെ ആക്കിയിട്ട് വിരലിന് വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് വര കൊടുക്കുക. അതുപോലെ രണ്ട് കാലും ഒരേപോലെ അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അതവിടെ ബോഡി അവിടെ ഒട്ടിച്ച് വയ്ക്കുക. അങ്ങനെ കാല് ഫിറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് കണ്ണെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കണ്ണ് ഇതുപോലെ ഒരു ഷേപ്പ് എടുത്തിട്ട് രണ്ടെണ്ണം ഒരേ അളവിൽ തന്നെ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരേ അളവിൽ തന്നെ കണ്ണ് ഇങ്ങനെ ഈ ഷേപ്പിലാക്കിയതിൻ്റെ ശേഷം പരത്തിയെടുക്കുക.
പരത്തെടുത്തിട്ട് ഇത് കണ്ണവിടെ ഒട്ടിച്ചു കൊടുക്കുക. കാലിൻ്റെ ഇത് നോക്കിയിട്ട് വേണേ ചെയ്യാൻ, നേരെ നേരെ തന്നെ ചെയ്തിട്ട് കറക്റ്റായിട്ട് സെൻറ്ററിലാക്കിയിട്ട് ഒട്ടിക്കുക, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കൊക്ക് ഉണ്ടാക്കുക. കൊക്ക് ഇതുപോലെ തന്നെ കുറച്ച് കട്ടിയിലെടുത്തിട്ട് ക്ലേ കുറച്ച് കട്ടിയിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പിലെടുത്തതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കുറച്ച് കട്ടിയിലെടുത്തിട്ട് ഇതുപോലെ ഒരു വര വരച്ച് അമർത്തി വരച്ചു കൊടുക്കുക, അപ്പുറത്തും ഇപ്പുറത്തും. ഇനി അത് നേരെ കണ്ണിൻ്റെ ചുവട്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ഇങ്ങനെ അമർത്തിച്ച് ഒട്ടിച്ചതിന് ഇനി ചെറിയ രണ്ട് ബോള്, കുഞ്ഞ് രണ്ട് ബോള് ഒരേ അളവിലെടുത്തിട്ട് ഇതുപോലത്തെ രണ്ട് ചെറിയ ബോളെടുത്ത് കൊക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി തലേൻ്റെ മേലെയുള്ള പൂവ് ഇതുപോലെ മൂന്നെണ്ണം, ഇതേ ഒരേ അളവിൽ തന്നെ മൂന്നെണ്ണം എടുത്തിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് തലയുടെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. രണ്ടെണ്ണം താഴെ വെച്ച് ഒന്ന് മേലെ വെച്ച് ഇങ്ങനെ ഇതേപോലെ നന്നായി തലയുടെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ തലയുടെ മേലെ പൂവിൻ്റെ ഉണ്ടാക്കിയ പോലെ തന്നെ രണ്ടെണ്ണം കൂടി ഉണ്ടാക്കുക. അതേ ഷേപ്പിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് കൊക്കിൻ്റെ നേരെ താഴെ ഒട്ടിക്കുക. ഇനി അടുത്ത് നമുക്ക് വാലെങ്ങനെ ഉണ്ടാക്കണം. വാലുണ്ടാക്കാൻ ഇതുപോലത്തെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. അങ്ങനെ ഒരു സൈഡിൽ പരത്തിയെടുത്തതിൻ്റെ ശേഷം ഈ ഒരു ഷേപ്പിൽ പരത്തിയെടുത്തിട്ട് ഇതുപോലെ കട്ടിങ്സ് കൊടുക്കുക, രണ്ട് കട്ടിങ് കൊടുക്കുക. ഇനി നമുക്കത് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ കാർട്ടൂൺ ടർക്കി കോഴി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റ് കൊടുക്കാം. പെയിൻ്റ് ചെയ്യാൻ ആദ്യം ഞാൻ മുകളിൽ കഴുത്തിൻ്റെ അവിടെ നിന്ന് വെള്ളം കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി കൊടുത്തതെന്ന് വെച്ചാൽ ഒരു കോട്ടൊന്നും അടിച്ചാൽ ശരിയാവില്ല, അപ്പം വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു കോട്ടം അടിച്ച് രണ്ടോ മൂന്നോ കോട്ടം അടിക്കണം. ഒന്ന് നന്നായി ഉണങ്ങിയതിൻ്റെ ശേഷം വേണം അടിക്കാൻ ഓരോ കോട്ടും. വെള്ളയാവുമ്പോൾ അത് വൃത്തി ഉണ്ടാവില്ല, ഒറ്റ കോട്ടടിച്ചാൽ വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായി രണ്ടോ മൂന്നോ കോട്ട് കൊടുക്കുക. അതും നന്നായി ഉണങ്ങിയതിന് ശേഷം ആയിട്ട് ഓരോ കോട്ടും കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വൃത്തിൻ്റെ ബ്രഷിൻ്റെ ഒരു അടയാളമൊക്കെ വരും. ഇനി നമുക്ക് ബോഡി കൊടുക്കാം. അത് വെള്ളം നന്നായി ഉണങ്ങിയതിൻ്റെ ശേഷം അടുത്തത് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ നീല കളറാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചെയ്തു നോക്കാം. ബോഡിക്ക് നീലയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്തടുത്ത കളറാവുന്നതുകൊണ്ട് ഒന്നും ഉണങ്ങാതെ മറ്റേത് ചെയ്യുമ്പോൾ ഒക്കെ പരന്നു പോവും, അതിലേക്ക് കൊണ്ട് വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാം ഉണങ്ങി, പിന്നെ അതുമല്ല നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല. ചെറിയ കുഞ്ഞ് സാധനം ആയതുകൊണ്ട് നമുക്ക് പിടിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓരോന്നും ഉണങ്ങിയതിന് ശേഷം ചെയ്യണം, നല്ല വൃത്തിയിൽ ചെയ്യണം. അങ്ങനെ നീല ചെയ്ത് അത് നന്നായി ഉണങ്ങിയതിൻ്റെ ശേഷം ചുവന്ന റെഡ് കളർ എടുത്തിട്ടുണ്ട്. അത് നമ്മളെ കോഴിയുടെ തലയുടെ മുള്ള പൂവിന് വേണ്ടിയിട്ടാണ്. അതേപോലത്തെ പൂവ് ഇതേപോലെ തന്നെ ചെയ്യുക, രണ്ട് വൃത്തിയിൽ ചെയ്യണം. അങ്ങനെ എന്താ പറയുക, ശ്രദ്ധിക്കാണ്ട് ചെയ്താൽ മറ്റൊരിടത്തൊക്കെ ആവും. അതുപോലെ കൊക്കിൻ്റെ ചുവട്ടിലുള്ളതിനും കൊടുക്കുക, ശ്രദ്ധിച്ച് ചെയ്യണം. അല്ലെങ്കിൽ വെള്ളയുടെ മുകളിലൊക്കെ ആയാൽ വൃത്തിയുടവത്, നല്ല ശ്രദ്ധിച്ച് വൃത്തിയിൽ ചെയ്യുക. ഇതും ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഓരോന്നെല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ അടുത്തത്. അടുത്തടുത്തതായതുകൊണ്ട് പെട്ടെന്ന് പരക്കും അത്. ഇനി അടുത്തത് ഓറഞ്ച് കളർ എടുക്കുക, കൊക്കിനും കാലിനും വേണ്ടിയിട്ട്. കൊക്കിൻ്റെ മേലെ ഓറഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. കൊക്കിനും
കാലിന് വേണ്ടിയിട്ട്. ഓറഞ്ച് നല്ലൊരു കളറായതുകൊണ്ട് നല്ല കാണും അത്, പ്രത്യേകമായിട്ട് എടുത്ത് കാണിക്കും. അതിൻ്റെ ഇടയിൽ കല്ലടിയിലൊക്കെ കൊടുക്കുക, വൃത്തിയിൽ ചെയ്യണം, മെല്ലെ മെല്ലെ ചെയ്താൽ മതി. ഇനി നമുക്ക് കണ്ണ് ചെയ്യാൻ കറുപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു ഡോട്ട് കൊടുത്താൽ മതി കണ്ണിന്, ആ കണ്ണിൻ്റെ ആ രണ്ട് ഡോട്ട് മാത്രം കൊടുത്താൽ മതി. ഇതുപോലൊരു ഡോട്ട്. ഇനി ബോഡിക്ക് ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് അടുത്തത് നമുക്ക് വൈറ്റ് എടുക്കുക. അത് ബ്രഷിൻ്റെ താഴ്ഭാഗം കൊണ്ട് ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ ഈക്വലായിട്ടുള്ള ഒരേപോലത്തെ ഡോട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിങ്ങനെ എല്ലാം ഉണങ്ങിയത് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പിടിച്ച് പിടിച്ച് ചെയ്യാൻ പറ്റില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കും. നന്നായി. അങ്ങനെ നമ്മളെ ചർക്കിക്കോഴി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പല കളറിലും ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ പച്ച കളറാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കി. പച്ച ഉണ്ട്, ചുവപ്പ്, അങ്ങനെ പല കളർ, നമുക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇതൊന്ന് ഫുള്ളായിട്ട് ബ്ലാക്കായിട്ട് ചെയ്തു, അതിൻ്റെ രണ്ട് ചിറക് സൈഡിൽ കൊടുത്തു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇതുപോലെ പല കളറിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തല തിരിച്ചിട്ടോ അങ്ങനെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് ഓരോന്നും ഓരോരോ ഷേപ്പിൽ ഉണ്ടാക്കി വയ്ക്കാം. ഒരേപോലെ തന്നെയല്ല, കഴുത്ത് തിരിച്ചിരിച്ചിട്ടും വളച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.